ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ ഓപ്ഷൻ കൊടുക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഞാനിവിടെ ആദ്യം കുറച്ച് മയോണീസ് അടിച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് ഈ മയോണീസ് അടിച്ച ജാറിലേക്ക് തന്നെ ഒരു 3 കോഴിമുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ കുരുമുളക് പൊടി, ഇനി 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് 5 ബ്രെഡാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊടിച്ചെടുത്താണ്. അതിൽ നിന്നും പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സായതിന് ശേഷം ഞാനൊന്ന് ബാക്കിയുള്ള ബ്രെഡ് പൊടി കൂടെ നമുക്കിതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നാമത് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായി മിക്സ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി പകുതി ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസിലുള്ള 2 സവാള ചോപ്പ് ചെയ്തത്, 1 വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തത്, 2 മുളകാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ടൈമിൽ നിങ്ങളെടുത്ത് വല്ല ക്യാരറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 വലിയൊരു സ്പൂൺ കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി അതൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മയോണീസാണ് ഒഴിച്ചെടുക്കേണ്ടത് ലാസ്റ്റായിട്ട്. ഞാനിവിടെ 1/5 സ്പൂൺ മയോണീസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും ഭയങ്കര തിക്കായിട്ട് തോന്നുന്ന ബാറ്റർ, മയോണീസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള പാനിലാണിത് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ മുങ്ങിക്കെടുക്കാൻ വിധത്തിലൊന്നും ഒഴിച്ചെടുക്കുന്നില്ല. കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ഓയിൽ എല്ലാ ഇടത്തേക്കും ആക്കി കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ചെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതേപോലെ തന്നെ, പക്ഷേ ഓയിൽ ഓവറായിട്ട് ഉണ്ടാവില്ല. ഉണ്ണിയപ്പത്തിനൊക്കെ നമ്മൾ നന്നായി ഫുള്ളായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഇതിനങ്ങനെ വേണ്ട, ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് 1 ഭാഗം റെഡിയായി. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി ഇതെല്ലാതും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.